നോർഡിക് മലയാളിയിലേക്ക് സ്വാഗതം. ഫിൻലൻഡിൽ 13 യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് ഡി കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഒരു പി എച്ച് ഡി വിദ്യാർത്ഥിയായ ശ്രീവേണിയാണ്. ശ്രീവേണി ഫിൻലൻഡിലെ ഹെൽസിങ്കിയിലെ ആൾട്ടോ യൂണിവേഴ്സിറ്റിയിലാണ് ഡോക്ടറൽ കോഴ്സ് ചെയ്യുന്നത്. നോർത്ത് മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടില് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ഫണ്ടിങ്ങും പിന്നെ ഇൻഫ്രാസ്ട്രക്ചറുമാണ്. ഒരു റിസർച്ച് ചെയ്യുമ്പോൾ അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതിന് പറ്റിയൊരു എൻവയോൺമെന്റ്, അക്കാഡമിക്സിൽ തന്നെ നിൽക്കണോ ഇൻഡസ്ട്രിയിലേക്ക് പോകണോ, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അത്ര ചിന്തിച്ചിട്ടില്ല. എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡന്റിഫിക്കേഷൻ ചെയ്യാന്നുള്ളതാണ്. പേര് ശ്രീവേണി, ഞാനിവിടെ ആൾട്ടോ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ പാലക്കാട് ജില്ലയിലെ ചെപ്പലശ്ശേരിയാണ് സ്വദേശം. ഇവിടെ ഫിൻലൻഡിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഫിസിക്സ് ആണ് എൻ്റെ പി എച്ച് ഡിയുടെ സബ്ജക്ട്. ഫിൻലൻഡ് തന്നെ എന്താണ് പി എച്ച് ഡി ചെയ്യാൻ തിരഞ്ഞെടുത്തത്? ഇപ്പോൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബൂം ഉണ്ടല്ലോ ഫിൻലൻഡിനെ കുറിച്ച്, അതാണോ റീസൺ, അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫിൻലൻഡിലേക്ക് ഞാൻ എത്തിപ്പെടുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ എം എസ് സി കഴിയാറായ സമയത്താണ് ഞാൻ പുറത്ത് എബ്രോഡുള്ള യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്യാനതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് യൂറോപ്പിൽ മുഴുവൻ അപ്ലൈ ചെയ്തു. യു എസിലേക്ക് പോകാനൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. അപ്പോൾ യൂറോപ്പിൽ പല പല സ്ഥലത്തായിട്ട് അപ്ലൈ ഉണ്ടായിരുന്നു. അവസാനം എത്തിപ്പെട്ടത് ഫിൻലൻഡിലായി പോയിരുന്നു. അല്ലാതെ ഫിൻലൻഡിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതല്ല. ഓക്കെ, അപ്പോൾ നാട്ടിലെ എന്തായിരുന്നു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഈ പി എച്ച് ഡിക്ക് വരുന്നതിന് മുന്നേയുള്ള? നാട്ടിൽ ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചത് ഐ ഐ ടി ഹൈദരാബാദിലാണ്. ഫിസിക്സ് തന്നെയായിരുന്നു സബ്ജക്ട്. ബാച്ചിലേഴ്സ് ചെയ്തത് കേരളത്തിൽ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതിന് മുന്നേ ഞാൻ സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ, ഫിസിക്സ് ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണോ? എനിക്ക് മാത്സ് പഠിക്കണമെന്നായിരുന്നു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത് ആഗ്രഹം. പിന്നെ ഞാനിങ്ങനെ കുറേ പേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം മാത്സ് കുറച്ചും കൂടി ടഫായി വരും, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് കുറച്ചും കൂടി കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, ടഫാണ്. പക്ഷെ ഫിസിക്സ് ആകുമ്പോൾ മാത്സിൻ്റെ ഒരു അപ്ലിക്കേഷൻ പോലെയാണ്, ഇത് കുറച്ചും കൂടി റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഫിസിക്സ് ആണെന്നുള്ള രീതിയിൽ പിന്നെ അവസാനം ഫിസിക്സിലേക്ക് മാറിയതാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ. എന്തായിരുന്നു അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ്, എന്താണ് ഫിൻലൻഡിലേക്ക് വരാനുണ്ടായിരുന്നത്? ഒരു പി എച്ച് ഡി സ്റ്റുഡൻ്റ് എന്ന നിലയിലുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഒരു നീണ്ട കഥയാണ്, കേൾക്കാൻ കുഴപ്പമില്ല. ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ സമയത്താണ് ആക്റ്റീവായിട്ട് പൊസിഷൻസ് നോക്കി തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മുന്നിലുണ്ടായിരുന്നൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫീൽഡ്, എനിക്ക് താല്പര്യമുള്ള ഫീൽഡ്, അതിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സിനെ കണ്ടുപിടിക്കുക, അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച്, മെയിൽ അയച്ച് പൊസിഷൻ ഓപ്പൺ ആണോ, എനിക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനത്തെ രീതിയിൽ മെയിൽ അയക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ മെയിൽ അയക്കുമ്പോൾ റെസ്പോൺസ് കിട്ടുന്നത് വളരെ കുറവായിരുന്നു. കാരണം അവർ പല പല ജോലികളിൽ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ റാൻഡമായിട്ടൊരു മെയിൽ കാണുമ്പോൾ റിപ്ലൈ ചെയ്യാൻ അവർക്ക് സ്വാഭാവികമായിട്ടും സമയം ഉണ്ടാവില്ല, അതിനുള്ള എഫേർട്ടും അവർ കൊടുക്കില്ല. പിന്നെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, ഓപ്പൺ പൊസിഷൻസ് എവിടെയെങ്കിലും ഉണ്ടോ, ആരെങ്കിലും അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നോക്കിയിട്ട്. എൻ്റെ ഫീൽഡ് മാഗ്നറ്റിസം ആണ്, ഞാൻ റിസർച്ച് ചെയ്യുന്ന ഫീൽഡ്. അപ്പോൾ യൂറോപ്യൻ മാഗ്നറ്റിസം അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ ഉണ്ട്, അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലിങ്ങനെ പീരിയോഡിക്കായിട്ട് ഇങ്ങനെ ഓപ്പൺ പൊസിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ കാണുന്നതൊക്കെ ഞാൻ കുറേയൊക്കെ അപ്ലൈ ചെയ്ത് യൂണിവേഴ്സിറ്റി വഴി അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പ്രൊഫസേഴ്സിന് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഒരു യൂറോപ്യൻ പ്രൊജക്റ്റിൽ കുറച്ച് ഓപ്പൺ പൊസിഷൻസ് കണ്ടത്. അതൊരു മേരി ക്യൂറി ഐ ടി എൻ നെറ്റ്വർക്കാണ്. മേരി ക്യൂറിയുടെ പേരിലുള്ള ഒരു ഇന്നവേറ്റീവ് ട്രെയിനിങ് നെറ്റ്വർക്ക് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ഞാൻ അപ്ലൈ ചെയ്ത പ്രോഗ്രാമിൽ ഒരു 15 പി എച്ച് ഡി പൊസിഷൻസ് ഉണ്ടായിരുന്നു. അതിൽ പല പല യൂറോപ്പിൽ തന്നെ പല പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ, നമുക്ക് 3 പ്രോജക്റ്റ്, പി എച്ച് ഡി പ്രോജക്ട്സ്
നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട്. അപ്പം നമ്മുടെ റെസ്യൂമേയും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ബേസ് ചെയ്തിട്ട് ആ പ്രൊജക്റ്റ് ഇട്ടിട്ടുള്ള പ്രൊഫസേഴ്സിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാം. അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് ഓപ്ഷനായിട്ടാണ് ഓൾട്ടോയിലുള്ള പ്രൊഫസറിനെ ചൂസ് ചെയ്തത്. ലക്കിലി ഇവിടുത്തെ ഈ പ്രൊഫസറാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ആദ്യം കോൺടാക്ട് ചെയ്യണത്. ആ സമയത്ത് തന്നെ ഇതേപോലെ ഒരു സിമിലർ ഇതേപോലെ തന്നെ ഒരു വേറൊരു മെഡിക്യൂറി ഐ ടി എം തന്നെ ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടിനും ഞാൻ ഒരേ സമയം ഇൻ്റർവ്യൂ കൊടുത്തു. അതിൽ രണ്ടിലും എനിക്ക് പൊസിഷൻ ഓഫർ വന്നു. പിന്നെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കി ഏതാണ് നല്ലത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ കൂടുതൽ നല്ല റിസർച്ച് നടക്കുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണെന്ന് മനസ്സിലായി. പബ്ലിക്കേഷൻസ് നോക്കി, പിന്നെ കുറച്ചും കൂടി എൻ്റെ പ്രൊജക്റ്റും എൻ്റെ ഫീൽഡും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ഇവിടെ ആയിരിക്കും എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഫൈനലി ഇങ്ങോട്ടേക്ക് എത്തിയത്. പിന്നെ മാപ്പിലൊക്കെ നോക്കിയപ്പോഴാണ് ഫിൻലൻഡ് ആണ് ഇത്രയും തണുപ്പുള്ളൊരു സ്ഥലമാണ് എന്നൊക്കെ ഒരു ബോധം വരുന്നത് അപ്പോഴാണ്. ആദ്യത്തെ ചൂസ് ചെയ്യാനുള്ള കാരണം പ്രധാനമായിട്ടും പ്രൊജക്റ്റും സബ്ജക്റ്റുമാണ്. മെഡിക്യൂറി ഐ ടി ആയതുകൊണ്ട് അതിൽ മൊബിലിറ്റി ഒരു പ്രധാന ഫാക്ടറാണ്. പിന്നെ നെറ്റ്വർക്കിംഗ് കൊളാബറേഷൻ, അത് അവർ ഭയങ്കര ഫോക്കസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ ഇടയിൽ ഇപ്പം ഞങ്ങൾ 15 PhD സ്റ്റുഡൻസ് ആണ് പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ടുള്ളത്. അപ്പോൾ ഈ 15 സ്റ്റുഡൻസ് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യണം, റിസർച്ച് പ്രോഗ്രസ് പ്രസൻറ്റ് ചെയ്യണം. അതൊക്കെ ഈ നെറ്റ്വർക്കിൻ്റെ ഒരു ഗൈഡ് ലൈൻസിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റും ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ വർക്ക് ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് ആവുന്നു എന്നുള്ളൊരു ചെറുതായിട്ടുള്ളൊരു നെഗറ്റീവും വേണമെങ്കിൽ പറയാം. പിന്നെ കൊളാബറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ PhD ചെയ്യുന്ന നാല് വർഷത്തിൻ്റെ ഇടയിൽ ഈ നെറ്റ്വർക്കിൻ്റെ പാർട്ട്ണറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കുറച്ച് കാലം പോയി അവിടുത്തെ ഏതെങ്കിലും ടെക്നിക്ക് പഠിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ലാബിൽ എന്തെങ്കിലും നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോകേണ്ടത്. ഇതുവരെ ഞാൻ ഒരു സ്ഥലത്ത് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം ഇനി രണ്ടെണ്ണം കൂടി, രണ്ട് സെക്കൻഡ് മെന്നാണ് അതിൻ്റെ ടേം ഇതിൽ പറയണത്. അപ്പം രണ്ട് സെക്കൻഡ് മെൻസും കൂടി ബാക്കിയുണ്ട്. അപ്പം അത് ഈ 4 വർഷത്തിനുള്ളിൽ തീർത്താൽ മതി എന്നാണോ ഇന്ന സമയം? അതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അത് നമ്മുടെ പ്രൊജക്റ്റിന് റെലവെൻ്റ് ആയിരിക്കണം, നമ്മുടെ പ്രൊജക്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. അപ്പം അത് നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണ്. അതിപ്പം ഈ പാർട്ട്ണറിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം ചെയ്യണമെന്നില്ല. പുറത്ത് നമുക്ക് റെലവൻ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാണ്, ലാബ് കാണാണ്, ഇതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ സജസ്റ്റ് ചെയ്യാം. അത് ഫ്ലെക്സിബിൾ ആണ് കുറേയൊക്കെ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വിസ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായോ അതോ സ്മൂത്ത് ആയിരുന്നോ? വിസ നോക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നു. കാരണം പൊസിഷൻ ഓഫർ ചെയ്ത് അധികം വൈകാണ്ട് തന്നെ എനിക്ക് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് കിട്ടി. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് വെച്ചിട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസ ഇൻ്റർവ്യൂ ഡൽഹിയിൽ വെച്ചിട്ട് VFS സെൻ്ററിൽ, അതും വളരെ ഈസി ആയിട്ട് കിട്ടി. പക്ഷെ ആ സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് വന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നല്ലപോലെ അനുഭവിച്ചു. വിസ അപ്രൂവ് ആയതിനു ശേഷം അത് എനിക്ക് ബൈ പോസ്റ്റ് കിട്ടാൻ കുറേ കാലം എടുത്തു. അപ്പോഴേക്കും ലോക്ക്ഡൗൺ വന്നു. അപ്പം എൻ്റെ ജോയിനിങ് ടൈം ഒരുപാട് എക്സ്റ്റെൻഡ് ആയിപ്പോയി. അപ്പോൾ കുറച്ച് സമയം നഷ്ടമായി. അത് കോവിഡ് കാരണം എല്ലാവർക്കും നഷ്ടമായ പോലെ തന്നെ എനിക്കും കുറച്ച് സമയം നഷ്ടമായി. പക്ഷെ അത് ഫൈനലി ഇവിടെ വന്നതിന് ശേഷം കോവിഡിൻ്റെതായ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇവിടെ, അതായത് ഇന്ത്യക്ക് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് നാട്ടിലത്തെ അവസ്ഥ എങ്ങനെയാണ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അന്വേഷിച്ചിണ്ടാവില്ല. എന്താണ് അതിൽ വ്യത്യാസം തോന്നിയത്? ഇവിടെ ഫിൻലൻഡ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലും നാട്ടിലെ PhD കോഴ്സുകളും തമ്മിലുള്ള? നാട്ടിൽ ഞാൻ മാസ്റ്റേഴ്സിന് പഠിക്കുമ്പോൾ അവിടുത്തെ PhD സ്റ്റുഡൻസ് എന്തൊക്കെയാണ് ചെയ്യണേ അതിനൊക്കെ കുറച്ചൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ഫണ്ടിങ്ങും പിന്നെ ഇൻഫ്രാസ്ട്രക്ചറും ആണ്. പിന്നെ ഞാനൊക്കെ നെറ്റ് എഴുതി JRFA കിട്ടി അങ്ങനെ PhD ചെയ്യണതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ
അത് നെറ്റൊക്കെ എഴുതിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് കൊടുത്ത് അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അത് എന്നെ കൊണ്ട് നടക്കില്ല എന്ന് എനിക്ക് ഒരു ഒരു പോയിന്റിൽ എനിക്കത് മനസ്സിലായി. പിന്നെ ഓഫ് കോഴ്സ് പുറത്തു പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പോഷർ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നാട്ടിൽ പിന്നെ കോഴ്സ് വർക്കായിട്ട് കുറേ സമയം പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ 5 വർഷത്തോളം പി എച്ച് ഡി 5 വർഷത്തിന് മേലെയും പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഫക്ട് അതിന് പറ്റിയ ഒരു എൻവയോൺമെൻറ്റ് അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ പുറത്ത് പോകുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടാണ്. ഫിൻലൻഡിൽ പി എച്ച് ഡിക്ക് എന്താണ്, സ്കോളർഷിപ്പാണോ അതോ ജോബ് ബേസ്, എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ എങ്ങനെയാണ് ശ്രീവിനി മീറ്റ് ചെയ്യുന്നത്? എൻ്റെ പ്രൊജക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ യൂറോപ്യൻ പ്രൊജക്റ്റ് ആയ കാരണം എനിക്ക് ഫണ്ടിങ് വരുന്നത് യൂറോപ്യൻ കൗൺസിലിൽ നിന്ന് തന്നെയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഹൊറൈസൺ 2020 എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഫണ്ടിങ് ഒക്കെ വരുന്നത്. പക്ഷേ ഫിൻലൻഡിൽ അത് ഒരു ഒരു പെർമനൻ്റ് എംപ്ലോയ്മെൻ്റ് പോലെയാണ്, പെർമനൻ്റ് അല്ല എംപ്ലോയ്മെൻ്റ് പോലെ തന്നെയാണ്. അപ്പോൾ സാലറി ആയിട്ടാണ് വരുന്നത്. ഇപ്പം ഇവിടെ സാധാരണ ജോലിക്ക് വരുന്ന ആൾക്കാരെ പോലെ ടാക്സ് കൊടുത്ത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ കമ്പാരിറ്റീവ്ലി ഒരു ഹയർ സ്കോളർഷിപ്പ് ആണ് യൂറോപ്യൻ യൂണിയൻ ആയതുകൊണ്ട് കിട്ടുന്നത്. ഫിൻലൻഡിലെ സാധാരണ ഒരു പി എച്ച് ഡി സ്കോളറിന് കിട്ടുന്നതിനേക്കാളും ഹയർ സാലറി യൂറോപ്യൻ യൂണിയൻ്റെ പ്രൊജക്ട് ആയതുകൊണ്ടാണ് ആ അഡ്വാൻറ്റേജ് ഉള്ളത്. പക്ഷേ ആ പ്രൊജക്ടിൻ്റെ ഫണ്ടിങ് കിട്ടുന്നത് 3 വർഷമാണ്. പക്ഷെ ഓൾട്ടോയിൽ 4 വർഷത്തെ പി എച്ച് ഡി ആണ്. അപ്പോൾ ആ ഒരു ഫോർത്ത് ഇയറിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പി എച്ച് ഡി കോഴ്സ് കഴിഞ്ഞാൽ ശേഷം ഇവിടെ എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സ്റ്റഡീസിനുള്ള ഓപ്പർച്യൂണിറ്റി എന്താ, ശ്രീവേണിയുടെ ഫീൽഡിൽ എന്താ കാണുന്നത്? എനിക്ക് വേണമെങ്കിൽ ഈ അക്കാഡമിക് ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, പോസ്റ്റ് ഡോക് ആയിട്ട് നിൽക്കാം. പിന്നെ ഒരു ഒരു പ്രൊഫസർഷിപ്പ് അങ്ങനത്തെ കരിയറിലേക്ക് പോകണമെങ്കിൽ കണ്ടിന്യൂസ്ലി പോസ്റ്റ് ഡോക് പൊസിഷൻസ് ചെയ്ത് അങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് പോകാം ജോലിയായിട്ട് തന്നെ. ഇപ്പോൾ ഇൻഡസ്ട്രി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അക്കാഡമിക്സിലേക്ക് തിരിച്ചു വരാൻ ടഫായിരിക്കും. കാരണം ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്, എല്ലാവരും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ എൻജിനീയേഴ്സിന് കിട്ടുന്ന ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ പോസ്റ്റ് പി എച്ച് ഡി കഴിഞ്ഞ ഒരാൾക്കുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മീൻസ് ലിമിറ്റഡ് ആണ് കുറേ കാര്യങ്ങളിൽ, ഓഫേഴ്സ് ലിമിറ്റഡ് ആണ്. പിന്നെ ഞാൻ ഫിസിക്സ് ആയതുകൊണ്ടും ഭയങ്കര സ്പെസിഫിക് റിസർച്ച് ചെയ്യുന്ന കാരണം ഇപ്പോൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് അത്രയും കണ്ട് റിസർച്ച് ചെയ്തിട്ടില്ല. എനിക്ക് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ് അങ്ങനത്തെ ഇതിലേക്കൊക്കെയാണ് ഓപ്ഷൻസ് ഇപ്പോൾ കാണുന്നത്. കൃത്യമായിട്ട് അങ്ങനെ ഏത് ഡയറക്ഷനിലേക്ക് പോകണം, അക്കാഡമിക്സിൽ തന്നെ നിൽക്കണോ ഇൻഡസ്ട്രിയിലേക്ക് പോകണോ, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അത്ര ചിന്തിച്ചിട്ടില്ല. പക്ഷേ പോസിബിലിറ്റീസ് ഉണ്ട്. പോസിബിലിറ്റീസ് ഫിൻലൻഡിൽ തന്നെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഞാൻ അത്ര ചിന്തിച്ചില്ല. ഫിൻലൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യണോ. പോസ്റ്റ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അക്കാഡമിക്സ് ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ പല പല ലാബിലുള്ള എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ ലാബിലും ഓരോരോ രീതിയിലായിരിക്കും ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ലാബിലെ അറ്റ്മോസ്ഫിയറും ഫെസിലിറ്റീസും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രൊഫസർഷിപ്പിൽ ആണ് എയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പല പല എക്സ്പീരിയൻസ് ഉള്ളതാണ് അതിന് ഏറ്റവും ഗുണം ചെയ്യുക. അതുകൊണ്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ ഒരു ആൻസർ ഒക്കെ അല്ല. പക്ഷെ പോസിബിലിറ്റീസ് ഉണ്ട്, ഈവൻ ഇൻ യൂറോപ്പ് ആയാലും എവിടെ ആയാലും ഉണ്ട്. ചുരുക്കത്തിൽ ഇവിടേക്ക് ഒരു ഡോക്ടർ സ്റ്റഡീസിന് വരാൻ താല്പര്യമുള്ള ഒരാൾക്ക് എന്ത് ആണ് പ്രൊസീജിയർ എന്നൊന്ന് ഷോർട്ടായിട്ടൊന്ന് പറയാം. വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിന് കറക്റ്റായിട്ടൊരു ആൻസർ ഇല്ല. ഓക്കെ, എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാന്നുള്ളതാണ്. മീൻസ് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളിലെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, അല്ല ഒരു എന്താ പറയുക ഒരു ഐഡിയ ഉണ്ടാവുക. ആ പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പൺ പൊസിഷൻസ് സെർച്ച് ചെയ്യുക, പ്രൊഫസേഴ്സിനെ നേരിട്ടോ അല്ലാതെയോ കോണ്ടാക്ട് ചെയ്യുക, അതാണ് മെയിനായിട്ട് വേണ്ട. അല്ലാണ്ട് ഇപ്പം മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഗ്രാജുവേഷനോ ചെയ്യുന്ന പോലെ നേരിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യലല്ല അതിൻ്റെ പ്രൊസീജിയർ അല്ലേ?
യൂണിവേഴ്സിറ്റിയുടെ റാങ്കിംഗ് ഒക്കെ നോക്കി സോർട്ട് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ആ റിസർച്ച് ഫീൽഡ് എങ്ങനെയാണ്, അല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഡോക്ടറൽ സ്റ്റഡീസിനൊക്കെ ആവുമ്പോൾ കൂടുതൽ, അതോ അത് ശ്രീവേണിയുടെ ഫീൽഡിൽ മാത്രമാണോ അങ്ങനെ കൺഫൈൻഡ് ആയിട്ട് വരുന്നത്? അല്ല, എൻ്റെ ഒരു പ്രിഫറൻസ് നല്ല റിസർച്ച് ലാബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നല്ല റിസർച്ച് നടക്കണ, നല്ല നല്ല പബ്ലിക്കേഷൻസ് പുറത്തേക്ക് വരുന്ന അങ്ങനത്തെ ലാബ് നോക്കി അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ള അഡ്വൈസസ്. അത് തന്നെയാണ് ഞാനും ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ഷെ അതിൽ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങും ഒരു ഫാക്ടറാണ്. നല്ല യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നത് നല്ല കാര്യമാണ്. ലോകത്തെ ടോപ്പ് 500 യൂണിവേഴ്സിറ്റിയിൽ ഫിൻലൻഡിലുള്ള 8 യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറൽ സ്റ്റഡീസിന് ഫിൻലൻഡ് ഒരു നല്ല ഓപ്ഷനാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച ശ്രീവേണിക്ക് ഒരുപാട് നന്ദി. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു. താങ്ക് യു.